126 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ പെനിക്വിക് എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ കേരളത്തിന്റെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ കൈവഴികളിൽ ഒന്നായ മുല്ലപ്പെരിയാറിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലെ 5 ജില്ലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാനായി ഒരു അണക്കെട്ട് നിർമ്മിച്ചു. ഇതിന്മേൽ അന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാളും ഇന്ത്യയുടെ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ 999 വർഷത്തേക്ക് ഒരു കരാർ ഒപ്പിടുകയും ചെയ്തു. 100 വർഷങ്ങൾക്ക് മേൽ പഴക്കം ചെന്ന അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലി പലപ്പോഴായി ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചയാവുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രം ഇതാണ്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടങ്ങളിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. 1789 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനകൾ തുടങ്ങുന്നത്. പെരിയാർ നദിയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ജലം ഉപയോഗപ്പെടുത്തി കിഴക്കോട്ടൊഴുകുന്ന വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടുക എന്ന ആശയം 1789 രാമനാട് രാജാവായിരുന്ന മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന പ്രധാനി മുതിരിലപ്പ പിള്ളയാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. വൈഗൈ നദി 6 മാസക്കാലത്തോളം വറ്റി വരളുന്നത് ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജീവനോപാധികളെ ബാധിക്കുന്നതും കാർഷിക ഉൽപ്പാദനം നടക്കാതെ വരുന്നതുമെല്ലാമായിരുന്നു ഈ ചിന്തയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ. ചിലവ് കൂടുതലാണ് എന്നതിനാൽ ഇത് പിന്നീട് ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് 1882 ഇതേ ആശയത്തിലെത്തിയ ബ്രിട്ടീഷുകാർ പ്ലാൻ തയ്യാറാക്കാനുള്ള ചുമതല ജോൺ പെനിക്വിക്കിനെ ഏൽപ്പിച്ചു. 155 ഉയരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാനായി പശ്ചിമഘട്ടത്തിലെ ഏലമലകളിലെ 2 കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വര അദ്ദേഹം തിരഞ്ഞെടുത്തു. കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പെരിയാർ നദിയിലെ ജലം ഒരു റിസർവോയറിൽ പിടിച്ച് മലയ്ക്ക് കുറുകെ തുറന്ന ഒരു ടണലിലൂടെ എതിർദിശയിലേക്ക് തിരിച്ചുവിട്ട് വൈഗൈ നദിയിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി. 1884 ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തിരുവിതാംകൂറുമായി ആരംഭിക്കുകയും ഏറെ ചർച്ചകൾക്ക് ശേഷം 1886 വനത്തിനുള്ളിലെ ഭൂമി 999 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയും കരാർ ഒപ്പിടുകയും ചെയ്തു. 8000 ഏക്കർ ഭൂമി റിസർവോയറിനും 100 ഏക്കർ അണക്കെട്ട് നിർമ്മിക്കാനുമാണ് കരാർ നൽകിയത്. കരാർ അനുസരിച്ച് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്താനും ജലസേചന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ ജോലികൾക്കും ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. 1887 മെയ് മാസത്തിൽ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പ്രാദേശികമായി തൊഴിലാളികളെ കണ്ടെത്തുന്നത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതിനാൽ 89-90 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കൂടാതെ ഇതിനായി പോർച്ചുഗീസുകാരെയും കൊണ്ടുവന്നിരുന്നു. കൊടും കാടുകളിലൂടെയുള്ള യാത്ര, തൊഴിലാളികളുടെ ഇടയിൽ പടർന്നു പിടിച്ച മലമ്പനി തുടങ്ങി നിരവധി പ്രതിസന്ധികൾ അന്ന് നിർമ്മാണത്തിനിടയിൽ നേരിട്ടിരുന്നു. 1892-1895 ഇടയിൽ മാത്രം 483 പേർ രോഗങ്ങളാൽ മരിച്ചിരുന്നു. ഇതിനു പുറമെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതായിരുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി. നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ കടത്താൻ നിരവധി നൂതന മാർഗങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നു. ഒന്ന്, ഗൂഡല്ലൂർ മലനിരകളിൽ നിന്ന് വയർ റോപ്പയിലൂടെ തേക്കടിയിലേക്കും അവിടെ നിന്ന് കാളവണ്ടിയിൽ വനത്തിലേക്കും, മറ്റൊന്ന് ഡാം സൈറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോപ്പവേയിലൂടെയുമായിരുന്നു. ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായ കമ്പം മുതൽ കുമിളി വരെയുള്ള റോഡ് അന്ന് കാളവണ്ടികളിൽ ഡാം സൈറ്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണ്. കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം. ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽഷ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർക്കി. നിർമ്മാണത്തിനിടയിൽ 2 തവണ തടയണ തകർന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ അണക്കെട്ട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് നിർത്തിവെച്ചു. ഇതുമൂലം ചെലവ് വർദ്ധിച്ചപ്പോൾ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്ത് വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് പെനിക്വിക് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1200 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം. ഉയരം 176 അടിയും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള അവകാശത്തിന് വേണ്ടി 1932 തമിഴ്നാട് ശ്രമിച്ചിരുന്നു. അതിനെ തിരുവിതാംകൂർ എതിർത്തതിനെ തുടർന്ന് ആർബിട്രേറ്റർമാരെ നിയമിച്ചു. അവർ വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അമ്പയറായി നളിനി രഞ്ജൻ ചാറ്റർജിയെ നിയോഗിച്ചു. ജലസേചന ആവശ്യത്തിന് മാത്രമാണ് കരാർ പ്രകാരം തിരുവിതാംകൂർ തമിഴ്നാടിന് വെള്ളം അനുവദിക്കുന്നതെന്നതിനാൽ വൈദ്യുതോൽപാദനത്തിന് അവർക്ക് അധികാരമില്ല എന്ന് അന്ന് അമ്പയർ വിധിച്ചു.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാടിനെ തുടർന്നും ഉപയോഗിക്കുന്നതിന് അനുമതി നൽകാൻ ഇരു സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ അനൗപചാരികമായി തീരുമാനിച്ചു. 1959 ന് ശേഷം തമിഴ്നാട് ഔദ്യോഗികമായ ഒരു കരാറും കൂടാതെ വൈദ്യുതി ഉൽപ്പാദനത്തിനും അണക്കെട്ടിലെ ജലം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് 1960 1969 വർഷങ്ങളിൽ കരാർ പുതുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടു. പിന്നീട് 1970 സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കി. പുതുക്കിയ കരാർ പ്രകാരം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും തമിഴ്നാടിന് അനുമതി നൽകി. 1979 ഗുജറാത്തിലെ മോർബിയിലെ അണക്കെട്ട് തകർന്ന് 15,000 പേർ മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഏറെ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കേരള സർക്കാർ ഉന്നയിച്ചു. തുടർന്ന് അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയതും ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി. തിരുവനന്തപുരത്തെ ദ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ റിക്ടർ സ്കെയിലിൽ 6 തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനയ്ക്ക് കഴിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് 1979 നവംബർ 25 CWC ചെയർമാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കേരള ജലസേചന വൈദ്യുതി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും തമിഴ്നാട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും കൂട്ടി തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ അടുത്ത കാലവർഷത്തിനു മുൻപ് പൂർത്തിയാക്കാനായ അടിയന്തര നടപടികളും അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടക്കാല ദീർഘകാല നടപടികളും തീരുമാനിച്ചു. അടിയന്തര നടപടിയായി സ്പിൽവേയിലൂടെ വെള്ളം കടത്തിവിട്ട് ജലനിരപ്പ് നിലനിർത്താൻ തീരുമാനിച്ചു. പിന്നീട് ജലനിരപ്പ് ഘട്ടം ഘട്ടമായി പൂർണ്ണമായ 152 അടിയിലേക്ക് ഉയർത്താമെന്നും സംഘം ശുപാർശ ചെയ്തു. എന്നാൽ വിഷയം ചർച്ചയായതോടെ കേന്ദ്ര ജല കമ്മീഷൻ നേരിട്ട് അണക്കെട്ട് സന്ദർശിച്ച് ജലനിരപ്പ് 152 നിന്ന് 136 താഴ്ത്താനും ബലപ്പെടുത്തൽ ജോലികൾ നടത്താനും നിർദ്ദേശിച്ചു. പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലവും കമ്മീഷൻ കണ്ടെത്തി. ബലപ്പെടുത്തൽ ജോലികൾ നടത്തിയെങ്കിലും തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാട്ടഭൂമിയുടെ വെളിയിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം എന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് തന്ത്രപൂർവ്വം പുതിയ ഡാം എന്ന കാര്യം വിസ്മരിച്ചു. പിന്നീട് ജലനിരപ്പ് 136 അടിയിൽ നിന്ന് ഉയർത്തണം എന്ന വാദവുമായി തമിഴ്നാട് വന്നതോടെ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും വിവാദങ്ങൾ ഉയർന്നു. പിന്നീട് 2000 ഏപ്രിൽ 5 ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും അത് അനിശ്ചിതത്വത്തിൽ അവസാനിച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം നീളുകയും അത് സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തു. 2006 ജലനിരപ്പ് നിലവിലെ 136 അടിയിൽ നിന്ന് 142 അടിയായി ഉയർത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവിനെതിരെ കേരള സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരികയും അതിനെ എതിർത്ത് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യമുന്നയിക്കുകയും ചെയ്തതോടെ സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ അണക്കെട്ടിന്റെ ആവശ്യകതയും പരിശോധിക്കാൻ കോടതി ഒരു സമിതിയെ നിയോഗിച്ചു. കാലവർഷത്തിന് മുൻപും ശേഷവും അണക്കെട്ട് പരിശോധിക്കുന്നതിനും അണക്കെട്ടിന് സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നതിനുമായി ഇടയ്ക്കിടെ സന്ദർശനങ്ങൾ നടത്താൻ കോടതി സമിതിയോട് നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സമിതിക്ക് അധികാരം നൽകുകയും ഇരു സംസ്ഥാനങ്ങൾക്കും അണക്കെട്ടിനും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനായി അവരെ അനുവദിക്കുകയും ചെയ്തു. പിന്നീട് 2011 ജൂലൈയിൽ ഇടുക്കി ജില്ലയിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ ഏകദേശം 3.2 തീവ്രത മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളെങ്കിലും ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ചർച്ചകൾക്ക് കാരണമായി. 2014 മെയ് 2014 സുപ്രീം കോടതി കേരള ജലസേചന ജലസംരക്ഷണ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 136 അടിയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനാകില്ലെന്ന കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. തമിഴ്നാടിന് ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥിരം സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിക്കാമെന്നും കോടതി വിധിച്ചു. 2014 മുല്ലപ്പെരിയാർ കേസിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഇരു സംസ്ഥാനങ്ങളുടെയും സമ്മതപ്രകാരം മാത്രമേ എംപവേർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചതുപോലെ മുല്ലപ്പെരിയാറിന് കീഴെ പുതിയ ഡാം നിർമ്മിക്കുകയോ ടണൽ നിർമ്മിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചു. ഇരു സംസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താനായാൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും അന്ന് കോടതി പറഞ്ഞു. 2018 കേരളത്തിലെ പ്രളയക്കെടുതിക്ക് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷ വീണ്ടും ജനശ്രദ്ധയിലേക്ക് ഉയർന്നു. ലോകമെമ്പാടുമുള്ള കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളുടെ ഭീഷണിയെക്കുറിച്ച് 2021 ജനുവരിയിൽ UN പുറത്തുവിട്ട റിപ്പോർട്ടും ഒക്ടോബർ മാസത്തിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും വന്നതോടെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാവുകയാണ്. ഭൂകമ്പം സജീവമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വലിയ ഘടനാപരമായ പിഴവുകളുണ്ടെന്നും 100 വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ട് തകർന്നാൽ 3.5 ലക്ഷം ആളുകൾ അപകടത്തിലാകുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. മുല്ലപ്പെരിയാറിൽ
ജനങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സുരക്ഷിതത്വം നൽകുന്ന ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ ശാശ്വത പരിഹാരമാണ് വേണ്ടത്.